അമേരിക്കൻ നിയമത്തെ മുൻനിർത്തി ഇന്ത്യൻ നിയമം പാലിക്കില്ലെന്ന് പറയാൻ ട്വിറ്ററിന് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. അമേരിക്കൻ നിയമം അടിസ്ഥാനമാക്കി ഇന്ത്യൻ പൌരന്മാരെ നിയന്ത്രിക്കാൻ ട്വിറ്ററിന് കഴിയില്ലെന്ന് ഐടി മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള പരാതികളുടെ കണക്ക് ഗൂഗിൾ പുറത്തുവിട്ടു. ഇന്ത്യൻ ഐ ടി നിയമത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നടപടി വേണം ട്വിറ്റർ സ്വീകരിക്കാനെന്ന് ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. പരാതി പരിഹാര നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായാണ് ഗൂഗിൾ പ്രതിമാസ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏപ്രിൽ 1 മുതൽ 30 വരെ 27,762 പരാതികൾ ലഭിച്ചു. 96.2% പരാതികളും പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. ട്രേഡ് മാർക്ക് ലംഘനവുമായി ബന്ധപ്പെട്ട് 1.3% പരാതികളാണ് ലഭിച്ചത്. 1% മാത്രമാണ് മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി. പരാതികളുടെ അടിസ്ഥാനത്തിൽ 59,350 ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്തതായി ഗൂഗിൾ വ്യക്തമാക്കി. ഐ ടി ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതിമാസ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നീക്കം ചെയ്ത ഉള്ളടക്കത്തിന്റെ വിവരങ്ങൾ 2010 മുതൽ കമ്പനി വാർഷികാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ ഒഴിവാക്കിയ ഉള്ളടക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 24 ഡൽഹി.